ടു മൈ യൂട്യൂബ് ചാനൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഗാർലിക് ബ്രെഡ്. നമ്മുടെ വീടുകളിൽ അധികം ഒന്നും ഉണ്ടാക്കാത്തതും എന്നാൽ വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യണം. കാൽ ഗ്ലാസ് ലൂക്വം വാട്ടറിൽ 1 teaspoon ഈസ്റ്റും 1 tablespoon ഷുഗറും മിക്സ് ചെയ്ത് 10 minutes ആക്ടിവേറ്റ് ചെയ്യാൻ മാറ്റിവെക്കണം. അത് കഴിഞ്ഞു ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 cup മൈദയും 1/2 teaspoon സോൾട്ടും 1 tablespoon മിൽക്ക് പൗഡറും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. വേണമെങ്കിൽ നമുക്ക് ഹെർബ്സും ആഡ് ചെയ്യാം. ഞാൻ ചില്ലി ഫ്ലേക്സും ഓറിഗാനോയും പിസ്സ സീസണിംഗ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതൊന്നും ഇടാണ്ടും നമുക്ക് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഒഴിച്ച് ഒരു 10 minutes ചപ്പാത്തി പരുവത്തിൽ നന്നായി നീഡ് ചെയ്ത് വെക്കാം. വെള്ളം കുറവായിട്ട് തോന്നണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലൂക്വം വാട്ടറും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി നീഡ് ചെയ്യാം. 10 minutes നീഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1 tablespoon ഫ്ലേവർലെസ് ഓയിലും കൂടി ആഡ് ചെയ്ത് ഒരു 5 minutes കൂടി നീഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് നമ്മൾ നീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡൗ അതിലേക്ക് നല്ല ബോള് പോലെയാക്കി ഇറക്കി വെക്കാം. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഓയിലും കൂടി വെക്കാം, ബിക്കോസ് അതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലിടുന്നത്. പിന്നെ നമ്മളൊരു തുണിയെടുത്ത് നമ്മൾ ഈ ബൗളൊന്ന് അടച്ച് വെക്കാം. ഇതൊരു വോം പ്ലേസിലേക്ക് ഒരു 1 hour നമുക്ക് ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഒരു 1 hour കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. നമുക്ക് ഈ മാവെടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് നല്ല സർക്കിളായിട്ട് പരത്തിയെടുക്കാം. ഈ മാവൊന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദയുടെ പൊടി വേണമെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്യാം. പരത്തുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തരുത്, നമ്മൾ പിസ്സ ബേസ് ഉണ്ടാക്കുന്ന തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ടുത്ത് ഒരു 1/2 cup മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് ആവശ്യത്തിന് കൊറിയാണ്ടർ ലീഫും 3 garlic cloves കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഈ ബട്ടറിന്റെ മിക്സ്ചറിന്റെ പകുതി പോർഷൻ ആഡ് ചെയ്ത് നന്നായി സ്പ്രെഡ് ചെയ്യാം. ഈ ബേസിൻ്റെ 1/2 portionലേക്ക് നമുക്ക് കുറച്ച് പിസ്സ ചീസും ആവശ്യത്തിനുള്ള ടോപ്പിംഗ്സ് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അതിൻ്റെ എഡ്ജസ് നന്നായി സീൽ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. ഞാൻ ഗാർലിക്കിൻ്റെ ഫ്ലേവർ മേളിൽ നിൽക്കാൻ വേണ്ടി അധികം ഒന്നും ടോപ്പിംഗ്സ് ആഡ് ചെയ്തിട്ടില്ല. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബട്ടറിൽ നന്നായി ടോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ബ്രെഡിൻ്റെ മുകളിൽ ഒരു കത്തി വെച്ച് നന്നായി വരഞ്ഞ് ബാക്കിയുള്ള ബട്ടർ മിക്സ്ചർ അതിൻ്റെ മേളിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കുറച്ച് ഹെർബ്സ് ആൻഡ് സീസണിങ് കൂടി സ്പ്രിങ്കിൾ ചെയ്ത് എടുത്തു വെക്കാം. അത് കഴിഞ്ഞ് ഓവൻ ഒരു 230 degrees പ്രീ ഹീറ്റ് ചെയ്ത് നമ്മുടെ ഗാർലിക് ബ്രെഡ് ഒരു 10 minutes ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരു 10 minutes കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഗാർലിക് ബ്രെഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർലിക് ബ്രെഡ് റെഡിയായി. നമുക്കിത് ഓവനിൽ നിന്നൊന്ന് പുറത്തെടുത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് സ്ട്രൈപ്സായി കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമാവുന്ന എനിക്ക് നല്ല ഉറപ്പാണ്.
ബിക്കോസ് നമ്മുടെ ഗാർലിക്കും ബട്ടറൊക്കെ ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ എക്സൈറ്റിംഗ് വീഡിയോസും റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.